പറയണെന്തിനാന്നറിയോ? ചേട്ടനെ തല്ലാൻ കൊള്ളില്ലെന്ന് അവരിപ്പഴും പറയണ. എന്തിനു നമ്മള് സമ്മതിച്ചു കൊടുക്കണം? നമ്മള് അധ്വാനിച്ചു, നമ്മള് തോറ്റു. അതിന് ഇവരുടെ ദാനമൊന്നും നമുക്ക് വേണ്ട. ഒന്ന് തന്ന ഞാൻ തട്ടിട്ട് പോകാന്ന് ഒന്നും രണ്ടും പറയണ്ട. അടി നോവിച്ചേട്ടാ ഒരു മനുഷ്യ പേടി. ആരും ഒന്നും രണ്ടും ആരും ഒന്നും പറഞ്ഞില്ല. നോവിച്ചേട്ടൻ, അടി നോവിച്ചേട്ടൻ. ആരും അടിച്ചില്ലല്ലോ ചേട്ടന്. അതാ പിന്നെ ഞാൻ അടിക്കില്ല. ഞാനിവിടെ കട്ടറമ്മാണോ? ആരും അടിക്കുന്നില്ല. ഒരു അവസരത്തിന് നമ്മൾ ആരാണ് കാക്കണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ കൃഷ്ണൻ മിസ് ആണെങ്കിൽ പഠിച്ചോ കാക്കും. അവസാനം അടിമേലി വിളിച്ചല്ലോ. അത് ചീത്ത. ഇവര് രണ്ടുപേരും ഇങ്ങനെ ബിസിയാണെങ്കിൽ ഞാൻ ചിലപ്പോ രക്ഷപ്പെടുത്തി. കളി ജയിക്കാന്ന് വ്യക്തമായ പ്ലാനിങ് പേപ്പറിൽ അടക്കം ഞാൻ എഴുതി കൊടുത്തു. എനിക്ക് അറിയില്ലായിരുന്നു ഇന്ന് തന്നെ ടീം മാറ്റുന്നു. എല്ലാം പഠിച്ചു ചോദിച്ചിട്ട് അങ്ങനെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നാളെ നമുക്ക് എന്തായാലും ഗെയിം ജയിക്കണം. അങ്ങനെ ഇങ്ങനെ രാവിലെ ഞാനും വരട്ടെ, ഞാനും വരട്ടെ. ക്ലച്ച് പിടിപ്പിക്കാൻ വേണ്ടി എന്തോ ഒരു അടി കൊണ്ടിട്ടുണ്ടെന്നറിയാം. ശ്രീവിദ്യ നിങ്ങളുടെ ടീമിൽ ഉള്ളത് കൊണ്ടാണ് ഓരോ ഗെയിം കഴിയുമ്പോഴും അടി കിട്ടാനായിട്ട് ഏറ്റവും അധികം എന്താ പറയാ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ശ്രീവിദ്യയാണ്. അപ്പൊ ശ്രീവിദ്യക്ക് ഭയങ്കര അഭിമാനം. അതേ ചേട്ടൻ, ഞാൻ തന്നെയാണ് ചേട്ടൻ എല്ലാ തവണ അടി വാങ്ങി തരാറുണ്ട്. ഇത് കഴിയുമ്പോഴേ ഇതുപോലെ എടുത്ത് അടുത്തുള്ള പള്ളിയിൽ കൊണ്ടുവച്ചോ. എന്താ പുതിയ പള്ളി വല്ലതും പണിയുണ്ടോ? നിന്നെ കോലമായിട്ട് ഗെയിമും കളിക്കണം, കൗണ്ടറും പറയണം. എന്ത് അല്ലാത്ത അവസ്ഥയിൽ എഴുന്നേറ്റ് നേടി ഒക്കെ പാൻ്റ്. എനിക്ക് കുടിയും കളിക്കാൻ നേരത്തെ കുടിയുണ്ട്. വഴക്കം പണ്ടത്തെ പോലെ അല്ല. എന്തൊക്കെയാണ്? ഞാൻ മൈലെണ്ണ കഴിക്കും. തൂക്കിക്കൊള്ളണ പ്രതി തൂങ്ങിയിട്ട് ചത്തില്ല. ആഴ ചെന്ന ഇപ്പോഴും എന്ത് തോന്നുന്നു? അവിടെ ഒരു സെന്റ് സ്ഥലം തരും. എപ്പോഴും ഇങ്ങനെ പോയി വന്നും പോയി വന്നും ഞാൻ എന്തിനാ അവിടെ ഇരിക്കാം? ഒരു സെന്റ് സ്ഥലം വേണോ? ഒരു സെന്റ് സ്ഥലം, അര സെന്റ് സ്ഥലം സുധീരൻ ഉറങ്ങാൻ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അത് നമ്മളെ കൊല്ലം അടിയില്ല. അടിയില്ല എന്നല്ല, ഞാൻ സീരിയസ് ആയിട്ട് പദ്യ അടിച്ചാ മതി വിൻചേട്ടാ. വയ്യാഞ്ഞിട്ടല്ല, എനിക്കൊരു സ്പിരിറ്റ് ഇല്ലേ പടിയോളാം പഴയ പോലെ. സുധിയാളിയോട് ചോദിച്ചാ നല്ല സ്പിരിറ്റാ. അതെയല്ലേ ചേട്ടാ, എന്നെ എപ്പോഴും കിട്ടും. കിട്ടാത്ത ആൾക്കാരെ അടിച്ച് തൃപ്തി അടയണം. വേണ്ട, കിട്ടാത്ത മുന്തിരിപ്പുള്ളി. നമ്മളിവിടെ ശവത്തിന് കണക്ക് ഞാനിവിടെ നിന്ന് പണിയെടുക്കണം. എന്തിനാന്നറിയോ? ഇവിടെ പണിയെടുക്കാനൊന്നും ഇല്ല, ഇവര് കറക്കണം. ഞാൻ ഓടിച്ചിട്ട് അടിക്കണേലും ശ്വാസം വിടൂ. ഞാൻ എല്ലാരും അടിക്കും. ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടതാ. ഇത് ഇതില് തോറ്റ എന്റെ ബിനുചേട്ടൻ. ഇത് നിങ്ങളുടെ മാത്രം കഴിയുന്നവരാണ്. ബിനുചേട്ടൻ ഈ അടി കൊള്ളണേൽ ഏറ്റവും അധികം വിഷമിച്ചിരിക്കുന്ന ഒരു കുട്ടി അവിടെ. ഡാൻസ് അല്ല അത്, ബിനുചേട്ടൻ അടി കൊള്ളണായിട്ടല്ല. അടുത്ത ഞാൻ നിക്കണേന്റെ അടി. അവള് പിന്നെ ശത്രുവിനെ ആണെങ്കിലും കത്തി കയറ്റി കൊല്ലുന്നോളൂ. ഞാൻ ചോദിച്ചോട്ടെ, പലപ്പോഴും നമ്മുടെ ടീമിന് വേണ്ടിട്ട് എത്ര അധികം ത്യാഗം സഹിക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഈ മനുഷ്യൻ മനസ്സിലാവുന്നുണ്ടോ? എനിക്കതല്ല മനസ്സിലാവത്തല്ല. അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയെങ്കിൽ കണ്ടോ? എനിക്കതല്ല മനസ്സിലാവാതെ. വില കുറഞ്ഞ ആ സാധനത്തിന് ചവിട്ടുപടിയും പറിച്ചോണ്ട് പോകുന്നുണ്ട്. ഉള്ളിലേക്ക് ഡയാന ആന പോണൊരു വീട്ടിലെ പോണിലേക്ക് ആദ്യം തല്ലുകൊള്ളാൻ ഇറങ്ങുന്നത് ശ്രീവിദ്യ. അടിമാളുടെ കയ്യിലും ഇതുവരെ
മറ്റേ അടിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. എല്ലാവർക്കും ഒരു റൗണ്ട് ആക്കിയിട്ട് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എന്നാ പിന്നെ ഞാൻ ഷാരൂഖ് ഖാനെ വിളിക്കാം. എനിക്കെങ്കിലും ബിൻചേട്ടനെ അടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒന്നാമത് ഞാൻ എങ്ങനെ ഒരാളെ അടിക്കാന്നുള്ളത് മറന്നു. പിന്നെ ചേട്ടനത് തന്നത് ദാനമാണ്. അതായത് നമ്മൾ തോറ്റു, നിങ്ങളെ കൊണ്ട് ഇതേ പറ്റുന്നുള്ള ദാനമാണ്. നമുക്ക് ആരുടെയും കടമൊന്നും വേണ്ട. ഞാൻ തരാം. അടുത്ത തവണ നമുക്ക് അവരെ എങ്ങനെ അടിക്കാൻ പോയി എന്നിട്ട് അതിന്റെ മുതിർത്ത് മൂക്കിലിട്ട് എന്നിട്ട് നീയും കൊതു ഒന്ന് തെറിച്ചു. എനിക്ക് ഭയങ്കര വിഷമം. നിങ്ങൾക്ക് അങ്ങനെ അടിക്കാൻ കൊള്ളാത്ത ഒരു മനുഷ്യനൊന്നല്ല ഞങ്ങളുടെ ക്യാരക്ടർ. ചീത്ത പേരുണ്ട്, തല്ലുകൊള്ളി. നാട്ടുകാരെ വിളിക്കണ്ട്. ചത്ത് കിടന്ന് പണിയെടുത്ത് രണ്ടുപേരും ചത്ത്. ഇതൊരു ഫെയർ പ്രാക്ടീസ് ആയിട്ട് ഇവക്കടെ വർത്താനം കേട്ടാണ്ടല്ലോ. പാവപ്പെട്ട കുടുംബത്തില് ഭാര്യ പണിയെടുത്തുകൊണ്ടിരുന്നു, ഭർത്താവ് വെള്ളം അടിച്ചിട്ട് ഒന്ന് ഇടിക്കുന്ന പോലെ ഞാൻ അവിടെ എന്തായാലും നോക്കണത്. പവ്വാലും ഇടക്കിടന്ന് തോറ്റത് ഉളുപ്പ് തോന്ന്. എനിക്കങ്ങനെ ഉളുപ്പൊന്നും ഇല്ലാത്ത ആളാ ഞാൻ. ഇതുവരെ ഇത് മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ തല്ലണിന് മുമ്പ് ഫ്ലോറൽ അടിച്ച് കാണിക്കണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. തലക്കകത്ത് പതിയ പതിയ വയ്യ, മൊത്തം വേദന, കഷ്ടപ്പാടും കണ്ണീരൊക്കെയാ. നാട്ടില് പോവാൻ വയ്യ. തല്ലുള്ളി തല്ലുള്ളി അടിച്ചോട്ടെ. അതുകൊണ്ട് ഈ അടി ഷിയാസൊക്കെ ഏറ്റെടുക്കാമെന്നാണ്. ഞാൻ എന്താ പറയുക, നമുക്കിത് ആദ്യമായിട്ട് കിട്ടണമെന്നല്ല.